കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷണ വിഭാഗത്തിൽ സംവരണ വ്യവസ്ഥകൾ അട്ടിമറിച്ചതായ ആക്ഷേപം പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കേണ്ട സീറ്റുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയിൽ പ്രൊഫസർ എച്ച് വെങ്കടേശ്വരല്ലുവിനെ വൈസ് ചാൻസലറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് നിർദ്ദേശം ഈ മാസം ഇരുപതിനകം രേഖകൾ കോടതിയിൽ ഹാജരാക്കണമെന്ന് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു വെങ്കടേശ്വരല്ലുവിന്റെ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിർദ്ദേശം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള കേന്ദ്ര സർവകലാശാലയിൽ വൈസ് ചാൻസലർ തസ്തികയിലേക്ക് മൂന്ന് പേരാണ് അപേക്ഷിച്ചത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകിയ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി പതിനാറ് പേരുടെ പാനൽ തയ്യാറാക്കി ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തിരഞ്ഞെടുത്ത അഞ്ചു പേരുടെ അന്തിമ പാനൽ സർവകലാശാല വിസിറ്ററായ രാഷ്ട്രപതിക്ക് കൈമാറി എന്നാൽ അഞ്ചു പേർക്കും വിവിധ അയോഗ്യതകൾ ആരോപിച്ച് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കുറിപ്പ് നൽകിയതോടെ പട്ടിക തള്ളി പതിനാറ് പേരുൾപ്പെട്ട പട്ടികയിലെ മറ്റുള്ളവരെ പരിഗണിക്കാതെ വീണ്ടും പുതിയ പട്ടിക തയ്യാറാക്കി തുടർന്ന് പ്രാഥമിക പരിശോധനയിൽ തന്റെ അപേക്ഷ തള്ളിപ്പോയി എച്ച് വെങ്കടേശ്വരല്ലുവിനെ വി നിയമിക്കുകയായിരുന്നു മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് സെലക്ഷൻ കമ്മിറ്റി നിർദ്ദേശിച്ച പാനലിലുള്ളവർക്ക് യോഗ്യതയില്ലെന്ന് പറയാനാകില്ലെന്നും കുറിപ്പ് നൽകിയത് നിയമപരമല്ലെന്നുമാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ നിയമനം സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥകളില്ലെങ്കിൽ ബിസി നിയമനത്തിൽ ഇടപെടാനാകുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം ബിസി നിയമനത്തിൽ ക്രമക്കേട് നടന്നതായി കാണിച്ച് മൈസൂർ സർവകലാശാലയിലെ സൈക്കോളജി പ്രൊഫസറായ കർണാടക സ്വദേശി ജി വെങ്കടേഷ് കുമാർ ഗുജറാത്തിൽ താമസിക്കുന്ന മലയാളിയായ പ്രൊഫസർ ഡോക്ടർ ടി എസ് ഗിരീഷ് കുമാർ ഉത്തരാഖണ്ഡ് സ്വദേശി ഡോക്ടർ നവീൻ പ്രകാശ് നൊട്ടിയാൽ എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കൈരളി ന്യൂസ് കാസർഗോഡ്